ലോകായുക്ത എന്നാൽ റബ്ബർ സ്റ്റാമ്പാണെന്ന് പലതവണ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയും അവഹേളിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് കേരളത്തിലെ പ്രതിപക്ഷം. അവർ തന്നെ സർക്കാരിൻ്റെ പല അടിസ്ഥാനരഹിതമായ പരാതികളും സമർപ്പിക്കുകയും അവയിൽ കഴമ്പില്ല എന്ന് കണ്ട് നീതിപീഠം ഓരോ തവണ അവ തള്ളുമ്പോഴും പ്രതിപക്ഷം പറയും ലോകായുക്തയിൽ വിശ്വാസമില്ല എന്ന്. അങ്ങനെ തടിതപ്പുന്ന പ്രതിപക്ഷം ഇനി എന്ത് പറയും? കാരണം പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് പോലും നോക്കാതെ നീതി നടപ്പാക്കുന്നതിൽ രണ്ട് ജസ്റ്റിസുമാർ ലോകായുക്തയായും ഉപലോകായുക്തയായും ചുമതലയേൽക്കുന്നു ഉടൻ തന്നെ. ഇനി എന്ത് പറയും പ്രതിപക്ഷത്തെ കുണുവാവുകളെന്ന് കണ്ടറിയണം. പുതിയ ലോകായുക്തയായി ജസ്റ്റിസ് എൻ അനിൽകുമാറിനെ നിയമിക്കാൻ ഉടൻ തീരുമാനമാകും. 3 വർഷം ഹൈക്കോടതി ജഡ്ജിയായി ഒട്ടേറെ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ന്യായാധിപനാണ് ജസ്റ്റിസ് എൻ അനിൽകുമാർ. നിലവിൽ കാപ്പ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. കൊടും ക്രിമിനലുകളെ കൈകാര്യം ചെയ്ത് വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ജസ്റ്റിസ് അനിൽകുമാർ കാപ്പ ചെയർമാൻ എന്ന നിലയിൽ ക്രമസമാധാന നില ഭദ്രമാക്കി പേരെടുത്തിട്ടുണ്ട്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജിയായിരിക്കെ അനിൽകുമാറാണ് ഏറെ കോളം സൃഷ്ടിച്ച ഭാസ്കര കാർണവർ വധക്കേസിൻ്റെ വിധി പറഞ്ഞത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിരിക്കെ ജിഷ കേസിൽ വിധി പറഞ്ഞതും അനിൽകുമാറാണ്. ജസ്റ്റിസ് വി ഷെർസിയെയാണ് ഉപ ലോകായുക്തയായി നിയമിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ജില്ലാ ജഡ്ജിയായിരിക്കെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചെയർപേഴ്സണായിരുന്നു. ഹൈക്കോടതി ജഡ്ജിയായി നിർണായക വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു. മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ സ്വത്തായ രാജകീയ മരങ്ങളാണ് പ്രതികൾ നിയമവിരുദ്ധമായി വെട്ടിക്കടത്തിയതെന്ന് കണ്ടെത്തിയതും ജസ്റ്റിസ് ഷെർസിയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇവരുടെ നിയമനത്തിന് ഗവർണറുടെ അനുമതി തേടേണ്ടി വരും. മുഖ്യമന്ത്രി, സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന് നിർദ്ദേശിക്കുന്ന ഒരാളെയാണ് ലോകായുക്തയും ഉപലോകായുക്തയുമായി നിയമിക്കുന്നത്. സർക്കാരിൻ്റെ നിർദ്ദേശം മുഖ്യമന്ത്രിയും സ്പീക്കറും അംഗീകരിക്കുമെന്നതിനാൽ ലോകായുക്തയായി ജസ്റ്റിസ് അനിൽകുമാറും ഉപലോകായുക്തയായി ജസ്റ്റിസ് ഷെർസിയും എത്തുമെന്ന് ഉറപ്പാണ്. ലോകായുക്തയായിരുന്ന ജസ്റ്റിസ് സുരേഖ് ജോസഫ് കഴിഞ്ഞ മാർച്ചിലാണ് വിരമിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിലെ വിധിവാദമായിരുന്നു ഇതിനിടെ അദ്ദേഹം കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തതും ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. കെ ടി ജലീലിൻ്റെ മന്ത്രിസ്ഥാനത്തുനിന്നുള്ള രാജകീയകാരണമായ വിധിയും ജസ്റ്റിസ് സുരേഖ് ജോസഫിൻ്റെ കാലത്താണ് ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹത്തെ പ്രതിപക്ഷം എതിർക്കുന്നൊരവസ്ഥയായിരുന്നു. ലോകായുക്തയ്ക്കെതിരെ കെ ടി ജലീൽ രൂക്ഷ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. എന്നാൽ ദുരിതാശ്വാസ നിധി കേസിൽ സർക്കാരിന് ജസ്റ്റിസ് സുരേഖ് ജോസഫിന് വിധിയേറെ ആശ്വാസകരമായ അവസാനം. സർക്കാർ കൊണ്ടുവന്ന ലോകായുക്ത ഭേദഗതിയും വിവാദത്തിലായിരുന്നു. ഈ ലോകായുക്ത ബില്ലിന് ഒടുവിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച ലോകായുക്തയുമായി ബന്ധപ്പെട്ട നിലപാട് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് നേട്ടമായിരുന്നു. സെഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഭേദഗതി. ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഹിയറിംഗ് നടത്തി ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാമെന്നും വിധി തള്ളിക്കളയാമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ആ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. ഇത് രാഷ്ട്രപതി അംഗീകരിച്ചതോടെ നിയമമേ മാറി. അതിനുശേഷമാണ് പുതിയ ലോകായുക്തയും ഉപലോകായുക്തയും കണ്ടെത്താൻ നടപടികൾ സർക്കാർ തുടങ്ങിവെച്ചത്. നെയ്യാറ്റിങ്കര ജുഡീഷ്യൽ, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ പ്രിൻസിപ്പൽ മുൻസിഫ്, എറണാകുളം സബ് ജഡ്ജ്, എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിലകളിൽ ജസ്റ്റിസ് അനിൽകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ ജഡ്ജി കേഡറിൽ എറണാകുളത്തെ പ്രത്യേക CBI കോടതി ജഡ്ജി, കൊല്ലത്ത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജഡ്ജി, മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി തുടങ്ങിയ നിലകളിലും സേവനമനുഷ്ഠിച്ചു. തിരുവനന്തപുരം കടക്കാവൂരിൽ ഒരു അമ്മ മകനെ പീഡിപ്പിച്ചെന്ന കേസിൽ സത്യം കണ്ടെത്താൻ നിമിത്തമായത് ജസ്റ്റിസ് വി ഷെർസിയുടെ ഇടപെടലായിരുന്നു. മുട്ടിൽ മരമുറ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച ആ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചതും ജസ്റ്റിസ് ഷെർസി തന്നെ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരിക്കെ 2016 വി ഷെർസിയെ ഹൈക്കോടതി ജഡ്ജിയെ നിയമിച്ചത്. എറണാകുളം സെൻ്റ് തെരേസസ് കോളേജിൽ നിന്നും ബിരുദവും എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും നിയമബിരുദവും നേടിയാണ് 84 ഷെർസി അഭിഭാഷകയായത്. 88 കേരള ജുഡീഷ്യൽ സർവീസിൽ ഷെർസി പ്രവേശിച്ചത്. എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ അഡീഷണൽ ജില്ലാ ജഡ്ജിയായിരുന്നു. മഞ്ചേരി, തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ ജഡ്ജിയുമായിരുന്നു ജസ്റ്റിസ് വി ഷെർസി.